കെയർ റെയിലിനെതിരെ യു ഡി എഫ് എംപിമാർ റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ശശി തരൂർ എം പി ഒപ്പുവെച്ചില്ല. യു ഡി എഫിൻ്റെ 18 എംപിമാരാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചത്. പുതുച്ചേരി എം പി വി വൈദ്യലിംഗവും നിവേദനത്തിൽ ഒപ്പുവെച്ചു കേരളത്തിലെ എംപിമാരോടൊപ്പം. കെയർ റെയിൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുമ്പോഴാണ് ശശി തരൂർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത്. കേരളത്തിൻ്റെ വികസനത്തിന് കെയർ റെയിൽ പോലുള്ള പദ്ധതികൾ അനിവാര്യമാണെന്ന നിലപാടാണ് ശശി തരൂർ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നത്. ഇതിൻ്റെ തുടർച്ചയായാണ് ശശി തരൂർ കത്തിൽ ഒപ്പുവെക്കാതിരുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നും ശശി തരൂരിന് തൻ്റേതായ ഒരു നിലപാടുണ്ട്. അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഒരുപക്ഷെ പാർട്ടി വിരുദ്ധമെന്ന് തോന്നിയേക്കാം. എങ്കിലും തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. കെയർ റെയിൽ പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് വികസന വിരോധികളാണെന്നും മറ്റാരേക്കാളും ശശി തരൂരിന് നന്നായി അറിയാം. ആരൊക്കെ എതിർത്താലും കെയർ റെയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാരും എൽ ഡി എഫും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ ഈ വെല്ലുവിളിക്ക് മറുപടിയായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സർവേയുടെ മുന്നോടിയായിട്ട് ഇട്ട കല്ല് കേരളത്തിലുടനീളം പിഴുതെറിയുകയാണ് യു ഡി എഫ്. 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ കഴിയുന്ന അതിവേഗ റെയിൽ എന്ന വൻ വികസന പദ്ധതി തകർക്കാൻ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി അടക്കം ഇടതുമുന്നണി നേതാക്കളുടെ ആരോപണം. വർഷങ്ങളായി പണി ഇഴഞ്ഞു നീങ്ങുന്ന നിലവിലുള്ള റെയിൽപാത ഇരട്ടിപ്പിക്കുന്നത് ഒന്ന് പൂർത്തിയാക്കിയിട്ട് പോരെ, കോടികൾ മുതൽ മുടക്കുള്ളതും നഷ്ടം ഉറപ്പുള്ളതുമായ പദ്ധതിയെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ ചോദ്യം. മനുഷ്യച്ചങ്ങലയും കല്ലു പിഴുതെടുക്കലും കഴിഞ്ഞ് പുതിയ സമരമുറകൾ യു ഡി എഫ് പരീക്ഷിക്കുമ്പോൾ ഇതൊക്കെ എത്ര കണ്ടിട്ടുണ്ടെന്ന മട്ടിലാണ് ഇടതുമുന്നണിയുടെ നിൽപ്പ്. അവസാന അലൈൻമെൻറ്റ് ഇതുവരെ ആയിട്ടില്ല. ആരുടെയൊക്കെ സ്ഥലം നഷ്ടപ്പെടുമെന്ന് പറയാറായിട്ടില്ല. എങ്കിലും നാട്ടകം, മാടപ്പള്ളി, നട്ടാശ്ശേരി, വെള്ളുതുരുത്തി, കൊല്ലാട് തുടങ്ങിയ അതിവേഗ പാത കടന്നു പോകുന്നുവെന്ന് കരുതുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ഥലം നഷ്ടപ്പെടുമെന്ന് കരുതുന്നവരുടെ പ്രതിഷേധം ശക്തമാണ്. ആകാശ സർവേ നടത്തി ഏറ്റെടുക്കുന്ന സ്ഥലത്തിൻ്റെ മാപ്പും തയ്യാറായി. ഇനി കല്ല് പിഴുതെടുത്തതുകൊണ്ട് കാര്യമുണ്ടോ എന്നാണ് കെയർ റെയിലിനായി വാദിക്കുന്ന ഇടതു നേതാക്കളുടെ ചോദ്യം. അതിവേഗ റെയിൽ പദ്ധതി ലാഭകരമല്ലാത്തതിനാൽ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൽ ഇടപെടാനില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി തള്ളിയിരുന്നു. ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നാൽ നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമപ്രകാരം നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിൻ്റെ നയതീരുമാനങ്ങളുടെ ഔചിത്യവും മേന്മയും പരിശോധിക്കാൻ കോടതിക്ക് കഴിയില്ല. ചട്ടവും നിയമവും പാലിച്ചിട്ടുണ്ടോ എന്നും മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്നും മാത്രമാണ് കോടതിക്ക് പരിശോധിക്കാവുന്നത്. നയങ്ങളിലെ നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിച്ച് പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ട സാഹചര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കലിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഇത് കേരളത്തെ രണ്ടായി മുറിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം. ഒരു പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ എതിർപ്പുകൾ മറികടന്ന് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഇടതുമുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സമരങ്ങളെ വകവയ്ക്കാതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ വിദേശ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അത് പൊളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മൊത്തം കോംപ്ലിമെൻ്റാക്കുന്ന പല കളികളും പിണറായിയും എൽ ഡി എഫും ചേർന്ന് നടത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെ അതിവേഗപാത യാഥാർത്ഥ്യമാകാനാണ് സാധ്യത.